ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാന്തല്ലൂരിലെ ഒരു ഫ്രൂട്ട്സ് ഗാർഡനിലേക്കാണ് പോണത്. കാന്തല്ലൂരിലെ അതിമനോഹരമായ കുറച്ച് കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നല്ലോ അല്ലേ. കേരളത്തിന്റെ കാശ്മീർ, മൂന്നാറിന്റെ പഴക്കൂടാന്നൊക്കെ അറിയപ്പെടുന്ന കാന്തല്ലൂരിൽ വന്നാൽ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ഒക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് സ്നോലൈൻ ഫ്രൂട്ട്സ് ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഈ ഫാമിൽ വന്നാൽ ഓറഞ്ച്, ആപ്പിളൊക്കെ പോലത്തെ ഫ്രൂട്ട്സുകൾ നമുക്ക് തൊട്ടടുത്തു നിന്ന് കാണാനും തൊടാനും വാങ്ങി കഴിക്കാനും ഒക്കെ പറ്റും. ബ്ലാക്ക് സപ്പോർട്ട കണ്ടിട്ടില്ലേ? ബ്ലാക്ക് സപ്പോർട്ട ഇതില് ആയതുണ്ടോ? മൂത്തതുണ്ടോ? ഒരു ബ്ലാക്ക് കളർ സപ്പോർട്ടയാണ്, ഒരു പുതിയ വെറൈറ്റി. വൈറ്റ് സപ്പോർട്ട, നമ്മള് സപ്പോർട്ട, നമ്മളെ വീട്ടിലുള്ള സപ്പോർട്ട കണ്ടിട്ടുള്ളൂ. ഇത് വേറെ രണ്ടായിട്ട് കണ്ടു. ഒന്ന് ബ്ലാക്ക് സപ്പോർട്ട, അത് വൈറ്റ് സപ്പോർട്ട. അത് വലുതാവില്ലേ ഈ സപ്പോർട്ട? ഇത് സ്ട്രോബെറി ആണ്. സ്ട്രോബെറി ആയിട്ടില്ല. സ്ട്രോബെറിന്റെ സീസൺ ഫെബ്രുവരി. ചിലതിലൊക്കെ ഫ്ലവർ ഉണ്ടല്ലേ. ഇത് പാഷൻ ഫ്രൂട്ട്. ഇത് നല്ല നല്ല മധുരമാണ് കേട്ടോ. അത് പഴുത്തു കഴിഞ്ഞാല്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അത് നല്ല വലിയ സപ്പോർട്ടായിട്ട് പഴുത്തിട്ട് എല്ലോ കളറായിട്ട് നിന്നിരുന്നു. നല്ല ടേസ്റ്റുള്ള സപ്പോർട്ടാണ്. നമ്മളവിടെ കാണുന്ന പാഷൻ ഫ്രൂട്ട്, സോറി, പാഷൻ ഫ്രൂട്ട്. നമ്മളവിടെ കാണുന്ന പാഷൻ ഫ്രൂട്ട് അല്ല, ഇതിന്റെ ലീഫൊക്കെ കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്. വലിയ ലീഫാണ്. ഫ്ലവർ ഏകദേശം അതേപോലെ തന്നെ വരും കേട്ടാ. ഓരോ സീസണിൽ വരുമ്പോഴും ഓരോ ഫ്രൂട്ട്സുകളാണല്ലോ കാണാൻ പറ്റുക. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പാകമായി നിൽക്കുന്ന ആപ്പിൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ കാശ്മീർ എന്ന് കാന്തല്ലൂരിന് അറിയപ്പെടുന്നത്. നല്ലോണം ആപ്പിൾ കായ്ക്കുന്ന സ്ഥലമാണ് കാന്തല്ലൂര്. ഇത് ഓറഞ്ച് കായ്ച്ചു നിൽക്കണേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഇഷ്ടം പോലെ ഓറഞ്ച് ഉണ്ടായിരുന്നിട്ട് പഴുത്തത്, നല്ല വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് അടുത്തുനിന്ന് തന്നെ കിട്ടിയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി വിടൂല ആ ഭാഗത്തേക്കൊക്കെ. പിന്നെ അതാ ആപ്പിളിൽ ചെറുതായിട്ട് കുഞ്ഞ ആപ്പിളുണ്ട്. വീഡിയോയിൽ ശരിക്കും കാണില്ല എന്ന് തോന്നുന്നു അല്ലേ. കുഞ്ഞ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഓറഞ്ച് ആയിട്ടില്ല കേട്ടോ. അതാ ഉള്ളിലൊക്കെ നല്ല പഴുത്ത ഓറഞ്ച് ഉണ്ട്. ഇത് മുസംബി, ഇത് മുസംബിയാണ്. ബാക്കിലുള്ളതാണ് ഓറഞ്ച്. ഞാൻ വിചാരിച്ചത് കളറ് വരാത്തതായിരിക്കും. ഇത് പാകായ മുസംബിയാ? ഇല്ലല്ലേ. അല്ല, റോസ് ഇല്ല. മുസംബി ചിലത് ഞാനൊരു പച്ച കളറിലും. ആപ്പിള്, ഓറഞ്ച്, പിയർ, സബർജലി, പ്ലംസ്, സീതപ്പഴം, പല വെറൈറ്റി സപ്പോർട്ട, പാഷൻ ഫ്രൂട്ട്, ബ്ലാക്ക് ബെറി, ബ്ലൂബെറി, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സുകളും നമുക്ക് ഈ ഫാമിൽ വന്നാൽ കാണാൻ പറ്റും. അത് ഓരോ ടൈമിനാവും ഓരോ ഫ്രൂട്ട്സിൻ്റെ സീസണും. ഇത് പ്ലംസിൻ്റെ മരമാണ്. അതിൽ കണ്ടില്ല നിറയെ പ്ലംസ് കായ്ച്ചു നിൽക്കുന്നത്. ഇപ്പം ഇത് ആയിട്ടില്ല, പച്ച പ്ലംസാണ്. ഈ ഓറഞ്ച് തോട്ടങ്ങൾക്ക് നടുവിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴുള്ള ഒരു സുഖം ഒന്ന് ഓർത്തൊക്കെയാണ്. നല്ല അടിപൊളിയാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തോട്ടങ്ങളൊക്കെ കാണാനും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകാനും. അപ്പോൾ ഇനി മൂന്നാർ വരുമ്പോൾ ആരും മറക്കണ്ട കാന്തല്ലൂർ വരാനും. നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കട്ടെ. ഏത് സീസണിൽ വന്നാലും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കണവർക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് കാന്തല്ലൂര്. ഇത് മരത്തക്കാളി. ഇതെന്താ ചെയ്യാ ഈ മരത്തക്കാളി? കഴിക്കണ സംഭവം അല്ലേ. മരത്തക്കാളി ഒരു ഫ്രൂട്ടാണ്. മധുരം പുളിയൊക്കെ ഉള്ള ഒരു ടേസ്റ്റ് ആണ് മരത്തക്കാളിക്ക്. സീതപ്പഴം ഇതിലൊന്നും ഫ്രൂട്ട്സ് ആയിട്ടില്ല. ഇവിടെ എവിടെ സീതപ്പഴം കാണുന്നില്ല, വീഡിയോ കാണുന്നില്ല. ഇത് വേറെ ഐറ്റം സീതപ്പഴം. ആ, അത് സംഭവം അവിടെ ഉണ്ട്, പക്ഷെ വീഡിയോ. ആ, അതാണ് സീതപ്പഴം. മുസംബി കണ്ട, പഴുത്ത മുസംബിയാണ്. ആപ്പിള് ചെറുതായിട്ട് ചെറിയ കായ വന്നിട്ടുണ്ട്. ഇതാണ് മരത്തക്കാളി പഴുത്തത്. നല്ല പുളിയും മധുരവും ഒക്കെ കൂടെ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞവര്. നമ്മൾ കഴിച്ചിട്ടില്ല, കിട്ടുകയാണെങ്കിൽ കഴിക്കും. അപ്പുറത്തെ മരത്തിലൊക്കെ നിറയെ പഴുത്ത ഓറഞ്ചുകൾ ഉണ്ടല്ലേ.
കഴിഞ്ഞ പ്രാവശ്യം അതിപ്പോ നല്ല വലിയ ഓറഞ്ച് ആയിരുന്നില്ലേ. ഇതിപ്പോ സീസൺ കഴിഞ്ഞു തുടങ്ങി. അതാണ് മറ്റുള്ള മരത്തിലൊക്കെ ഓറഞ്ച് കുറവ്, ഈ രണ്ടു മരത്തിലും നിറയെ നിൽക്കുന്നുണ്ട്. ഓറഞ്ച് ഒക്കെ വാങ്ങിക്കാൻ വെച്ചാൽ എന്ത് ഫ്രൂട്ട് ഉണ്ടെങ്കിലും അത് ഇവിടെ ഉണ്ടാവും, അത് വാങ്ങിക്കാൻ പോവാണ്. ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ സാധാ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു പാഷൻ ഫ്രൂട്ടല്ല, നല്ല സ്വീറ്റ് ആയിട്ടുള്ള തീരെ പുളിയില്ലാത്ത പാഷൻ ഫ്രൂട്ടാണ്. അപ്പം നമ്മൾ ഓറഞ്ചും പാഷൻ ഫ്രൂട്ടൊക്കെ വാങ്ങി. ഇപ്പോൾ ഇവിടെ ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും മാത്രമേ ഉള്ളൂ. എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് വാങ്ങിക്കഴിക്കാം, നല്ല സ്വീറ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു, ബൈ.